ഓരോ ദിവസവും ചെല്ലുന്തോറും ലീഗിൻ്റെ സ്ഥിതി വളരെ വളരെ മോശമായി വരിക. അങ്ങനെ സമൂഹത്തിൽ ലീഗിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട്. കാരണം ഒന്നല്ല, രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട്. ഒന്ന്, പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു യുവ നേതാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഹൈദരലി ഇശികാബ് തങ്ങളുടെ പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിൻ്റെ കമ്മിറ്റികൾ ഉണ്ടാവും, അതിൻ്റെ താലൂക്ക് തലത്തിലൊക്കെ കമ്മിറ്റികൾ ഉണ്ടാവുമെന്നാണ് ആ കൂട്ടായ്മയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അതിൻ്റെ നേതാക്കന്മാർ പറഞ്ഞത്. ഇത് ലീഗ് അത് വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം ലീഗിലെ അസംതൃപ്തരാണ് അതിനകത്ത് പങ്കെടുത്ത മുഴുവൻ ആളുകൾ. അതിനകത്ത് കുറച്ച് ലീഗിൽ നിന്നും നടപടിയെടുത്ത ചില നേതാക്കന്മാരുണ്ട്, ലീഗിൽ നിന്നും അതുപോലെ തന്നെ എം എസ് എഫ് ഇന്നൊക്കെ നടപടിയെടുത്ത ചില നേതാക്കന്മാർ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അസംതൃപ്തരായ കുറേ ആളുകൾ ചേർന്ന് ആണ് അത് പല ജില്ലകളിൽ നിന്നും പങ്കെടുത്തു ആ യോഗത്തിൽ. കെ പി കേശവമേനോൻ ഹാളിലായിരുന്നു കോഴിക്കോട്. ശരിക്കും പറഞ്ഞാൽ ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ ഇങ്ങനെ തുടരുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ സമസ്തയുമായിട്ടും നീണ്ട 10 വർഷം അധികാരമില്ലാതെ പുറത്തേക്കുന്നത് സമസ്തയുമായിട്ടും വലിയ പോരിലേക്ക് വരികയാണ്. സമസ്ത എന്ന് പറയുന്നത് എപ്പോഴും ലീഗിൻ്റെ ഒരു ബാക്ക്ബോൺ ആയിട്ട്. അതെ അതെ, ഒരു അവര് പിന്നെ പാണക്കാട് കുടുംബം എപ്പോഴും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ സമസ്തയുടെ വിലക്കുണ്ടായിരുന്നിട്ടും പാണക്കാട് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും അവിടെ നടന്ന ഒരു ചടങ്ങിൽ, ഒരു കോളേജിൻ്റെ ഫംഗ്ഷനിൽ പാണക്കാട് കുടുംബത്തിലുള്ളവരെല്ലാവരും അതിനകത്ത് പങ്കെടുത്തു. അപ്പോൾ അത് സമസ്തയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് കുഞ്ഞാലിക്കുട്ടി ഈ സമസ്ത മാത്രമൊന്നുമല്ല, ലീഗും സമസ്തയും എല്ലാവരും മറ്റ് മുസ്ലിം സംഘടനകളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനം കൊണ്ടുവന്നത്. അതുകൊണ്ട് ആരും അതിൻ്റെ ഒറ്റയ്ക്കുള്ള ക്രെഡിറ്റ് ഒന്നും എടുക്കണ്ട എന്നുള്ള നിലപാടും ഒക്കെ സ്വീകരിച്ചു. അതായത് മൊത്തത്തിലൊരു ആശയക്കുഴപ്പം. നമ്മൾ പുറമേക്ക് ഒരു വലിയ പൊട്ടിത്തെറിയായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ലീഗിനുള്ളിലെ ആശയക്കുഴപ്പം വ്യക്തമാണ്, എന്തു ചെയ്യും എന്നുള്ളത്. കാരണം നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലയിടങ്ങളിൽ നിന്നും LDFലേക്ക് പോകുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നത് പ്രസക്തമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത് പലരും നിഷേധിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അത് പരസ്യമായിട്ട് നിഷേധിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആശയം അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു, അല്ലെ, ഈ ലീഗുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു, ലീഗ് LDFലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് LDFിലെ തന്നെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കളും പല ഘട്ടങ്ങളിൽ പ്രസ്താവന നടത്തി. അപ്പോഴൊക്കെ അതെ, അല്ല, അപ്പോഴൊക്കെ ഈ PMA സലാമിനെ കൊണ്ട് PMA സലാം എന്തെങ്കിലും പറയും എന്നുള്ളതല്ലാതെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അതിനെ നിശിതമായി എതിർത്തുകൊണ്ട് ഒരു പ്രസ്താവന വന്നിട്ടില്ല. അത് അവിടെയാണ് നമ്മൾ കാണേണ്ടത്. എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കുഞ്ഞാലിക്കുട്ടിക്ക്. കുഞ്ഞാലിക്കുട്ടി ആണ് അതിൻ്റെ ഒരു ഒരു സൂത്രധാരകൻ, ലീഗിലെ ഇന്നത്തെ പോക്കിൻ്റെ ഒരു സൂത്രധാരകൻ. അതിൻ്റെ പിന്നിൽ നിന്നുള്ള കൂർമ്മ ബുദ്ധി അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് നിയമസഭയിൽ LDFൻ്റെ എല്ലാ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമാണ് പുള്ളിക്ക്. ഈ പറയുന്ന പിണറായിട്ട് നല്ല ബന്ധമാണ്, അച്യുതാനന്ദനായിട്ട് നല്ല ബന്ധമാണ്. പുള്ളിക്കെതിരെ അച്യുതാനന്ദൻ കേസ് കൊടുത്തിരുന്നെങ്കിലും അല്ല, ഈ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു വേള അങ്ങനെ ചിന്തിച്ചാൽ അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എന്തിനിങ്ങനെ കോൺഗ്രസിനോടൊപ്പം ഇങ്ങനെ നിന്ന് പ്രതിപക്ഷത്തിരിക്കണം, ഒരു മറ്റേത് ഒരു സുവർണാവസരമാണ് കിട്ടാൻ പോകുന്നത്. ഒരുപക്ഷെ അവർക്ക് LDFലെയും രണ്ടാം കക്ഷിയാവാൻ പറ്റും ലീഗിന്. രണ്ടാം കക്ഷി മാത്രമല്ല അവർക്ക് ലാഭം. കാരണം ഇപ്പം UDF കൊടുക്കുന്നത് 2 സീറ്റാണ്, പാർലമെന്റ് സീറ്റ് ഒന്ന് പിന്നെ മലപ്പുറവും പൊന്നാനി, അതെ 2 സീറ്റാണ്. അവർക്ക് പിന്നെ വയനാട് കൂടെ കൊടുക്കും, വയനാട്ടിലെ ഭൂരിപക്ഷം അവരുടെ വോട്ടാണ്. വയനാട് മണ്ഡലത്തിൽ നമ്മൾ കാണേണ്ട ഒരു ചിത്രമുണ്ട്. വയനാട് രാഹുൽ ഗാന്ധി വയനാട് മാത്രമല്ല, വേണമെങ്കിൽ ലീഗ് വന്നിട്ടൊന്ന് ആഞ്ഞു പിടിച്ചാൽ കാസർഗോഡ് പോലെയോ ഉള്ള കാസർഗോഡ് പോലുള്ള ഒരു സീറ്റും കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ, രണ്ട് മണ്ഡലങ്ങളിൽ ലീഗിനാണല്ലോ വോട്ട് കൂടുതലുള്ളത്. അത് മാത്രം അവിടെ മാത്രമല്ല, ഇപ്പൊ കാസർഗോഡ് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഉദുമ മണ്ഡലത്തിലും തൃക്കരിപ്പൂർ മണ്ഡലത്തിലും ഒക്കെ മുസ്ലിം വോട്ട് നിർണായകമാണ്, ലീഗിന്റെ വോട്ട് നിർണായകമാണ്. അവിടെ 2 സീറ്റ് ലീഗിനുള്ളൂ. കണ്ണൂർ അവരെ ഒഴിച്ചിരുത്താൻ പറ്റത്തില്ല.
കണ്ണൂർ സുധാകരനെതിരെ അവർക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥി നിർത്തിയാൽ അവർക്ക് ജയിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പല പല ലീഗിൻ്റെ കോട്ടകളുണ്ട് അവിടെ, അവർക്ക് രണ്ടോ മൂന്നോ സീറ്റ്, മൂന്ന് സീറ്റ് മിനിമം എൽ ഡി എഫ്. ലീഗിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ വിഷയമല്ല, കാരണം അവർക്ക് ആത്യന്തികമായി ഏണി എന്ന് പറയുന്നതാണ് അവരുടെ വികാരം, അവരുടെ ഒരു വികാരം അതാണ്. ആ വികാരം അവിടുത്തെ നമ്മൾ പലവട്ടം ഈ ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ അവിടെ പോയിട്ടിപ്പോൾ നമ്മൾ പല തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോയിട്ടുള്ളപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണത്. കാരണം ഏണിയാണ് അവരുടെ വികാരം, ആ കൊടിയാണ് അവരുടെ വികാരം. അതിനപ്പുറത്ത് അവർ മറ്റെന്തെങ്കിലും ധാർമ്മിക രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകര ചലനങ്ങളോ ഒന്നും ആ അണികളെ വലുതായിട്ട് ബാധിക്കുന്നു, ഒന്നും ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായപ്പോഴും അവിടെ കുലുങ്ങാതുന്നത് അതുകൊണ്ടാണ്. ചെറിയ ചില്ലറ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോലും ആത്യന്തികമായി മലപ്പുറം കുലുങ്ങിയിട്ടൊന്നുമില്ല. അതുതന്നെയാണ് അവരുടെ പാർട്ടിയെ പിടിച്ചൊലച്ച ഒരു സംഗതിയല്ലായിരുന്നു നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസ്. അത് വന്നിട്ട് പോലും കുഞ്ഞാലിക്കുട്ടിയെ അവര് പിന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു കോട്ടവും പാർട്ടിയിലുണ്ടായില്ല, പൊതുജനങ്ങളുടെ ഇടയിൽ സമൂഹത്തിനിടയിൽ വോട്ട് ചെയ്തപ്പോ കുറച്ച് ആളുകള് അന്ന് അതും ജലീലിനെ പോലുള്ള ഒരാളായത് കൊണ്ടാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ജലീലും പഴയൊരു ലീഗുകാരനാണ് എന്നൊക്കെയുള്ള സിമിയുടെ നേതാവായിരുന്നു, ലീഗിന്റെ നേതാവായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വലിയൊരു താത്വിക ആചാര്യൻ എന്നൊക്കെ അവകാശപ്പെട്ട് സ്വയം. പക്ഷേ അതിനുശേഷം എത്ര ഭംഗിയായിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവ് ഉണ്ടായത്. ഈ എന്താണ് പൂർവാധികം ശക്തിയായി ആഞ്ഞടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഇപ്പോൾ യു ഡി എഫിനോടൊപ്പം നിന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പോൾ ദേശീയ തലത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, ജനാധിപത്യ ധ്വംസനത്തെ, മതേതരത്വത്തെ ഒക്കെ ഇല്ലാതാക്കുന്ന ആ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നാലും സി പി എമ്മിനോടൊപ്പം നിന്നാലും ഒന്ന് തന്നെയാണ്, ദേശീയ തലത്തിൽ ഒന്ന് തന്നെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലേ ഉള്ളൂ അവർക്ക് മാറിയിരിക്കാൻ പറ്റുന്നത്, പക്ഷേ ദേശീയ തലത്തിൽ അല്ല. കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ സി പി എമ്മിനോടൊപ്പം ചേരുന്നു എന്നുള്ളത് കൊണ്ട് ദേശീയധാരയിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നു ലീഗിന്റെ. അംഗീകാരം കിട്ടും, ആ ഒരു നേട്ടം ഉണ്ടാകും. ഒപ്പം അടുത്ത തവണ മന്ത്രിസഭയിലേക്ക് അടുത്തതോടെയല്ല, ഇപ്പൊ തന്നെ അങ്ങനെ പോകാൻ തീരുമാനിച്ചാൽ ഉറപ്പായും മന്ത്രിസ്ഥാനം കിട്ടും. അത് അതിനുള്ള ഒരു സംഗതി പോലും ഉണ്ട്. അപ്പോ അതുകൊണ്ട് ആ ലീഗിൽ ആ ഉറഞ്ഞുകൂടുന്ന ആ ഒരു എന്താണ് ഒരു വല്ലായ്മ, ഒരു അസ്വസ്ഥത, അതിനെ നിസ്സാരമായി കാണേണ്ടതില്ല. അത്തരത്തിൽ പല കോണുകളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പൊട്ടിത്തെറികളെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ പണക്കാട്ടെ ഒരു യുവ മുഖം ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയുമായി രംഗത്തിറങ്ങുന്നു. അവിടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂട്ടായ്മകളുണ്ട് ഇത്തരത്തിൽ. അതിനിടയിൽ ഈ മുനറലി തങ്ങളുണ്ടല്ലോ, അദ്ദേഹം യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവാണ്, ദേശീയ വൈസ് പ്രസിഡന്റോ മറ്റുമാണ്. പക്ഷേ പുള്ളി എന്നും ഒരു തിരുത്തൽവാദ തിരുത്തൽവാദവുമായിട്ടാണ് പുള്ളി എന്ന് നിന്നിട്ടുള്ളത്. ഒരു തിരുത്തൽവാദി തന്നെയാണ്. ലീഗിൻ്റെ പല നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയായിട്ട് പരസ്യമായിട്ടല്ലേ പോരാടി നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ, അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിശ്ചിതമായി വിമർശനമല്ലേ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ഇതിലൊക്കെ മുനീർ എന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം? മുനീർ പറഞ്ഞ എൽ ഡി എഫ് ആയിട്ട് സഹകരിക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു. അതെ, അല്ല, ലീഗിന്റെ ഒരു മൊത്തം ഉള്ളിലിരുപ്പ് അതൊക്കെ ഉണ്ട്. അത് എത്ര ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഉണ്ട്. മുനീർ ചെറിയ നേതാവൊന്നുമല്ല, ലീഗിന്റെ എന്തുകൊണ്ടും മുൻനിരയിൽ തന്നെ നിൽക്കുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് മുനീർ. അല്ല, ഈ പി എം എ സലാം ഇതൊക്കെ വന്നെന്ന് പറയുന്നുണ്ടെങ്കിലും പി എം എ സലാമിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാരണം എൽ ഡി എഫ് പാളയത്തിലായിരുന്നല്ലോ. ഒരു പ്രശ്നമല്ല. ഇപ്പൊ പിന്നെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നത്, ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ആത്യന്തികമായി അധികാരമില്ലാത്ത ലീഗിന് അങ്ങനെ അത്ര സുന്ദരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പത്ത് വർഷം എന്നൊക്കെ പറയുന്നത് സാധിക്കലി തങ്ങള് കുഞ്ഞാലിക്കുട്ടിയായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അവർ തമ്മിൽ വളരെ അടുപ്പം, മറ്റുള്ളവരെക്കാളും ഒക്കെ കൂടുതൽ അടുപ്പം ഉള്ള രണ്ടുപേരാണ് സാധിക്കലി തങ്ങളും പിന്നെ കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സ് സാധിക്കലി തങ്ങളുടെ മനസ്സാണ്, സാധിക്കലിയുടെ മനസ്സ് കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സാണ്. ഇവർ രണ്ടുപേരും നിശബ്ദത പാലിക്കുന്നതിനകത്ത് ദുരൂഹതയുണ്ട്.